മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഭാരതീയരുടെ മനസ്സിൽ ഭാരതത്തെ സ്നേഹിക്കുന്നവരും ബഹുമാനിക്കുന്നവരുമായ വ്യക്തികളുടെ മനസ്സിൽ നമ്മുടെ ഹിന്ദു ധർമ്മത്തെ ആരാധിക്കുന്നവരുടെയും അനുശാസിക്കുന്നവരുടെയും മനസ്സിലുള്ള കുറേ തെറ്റിദ്ധാരണകളെക്കുറിച്ചായിരുന്നു വസ്തുതാപരമായിട്ട് നല്ലോണം പഠിച്ച് നിങ്ങളോട് പറഞ്ഞത്. ഏറ്റവും സന്തോഷം തോന്നിയ കാര്യം അത് കേട്ട് അത് വിലയിരുത്തിയിട്ട് നൂറുകണക്കിന് വ്യക്തികൾ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും അഭിനന്ദനങ്ങൾ അറിയിച്ചു. ഞാൻ വിചാരിച്ചത് ഒരു 4-5% പേരെങ്കിലും താൻ എന്തിനായി തെറ്റായിട്ടുള്ള കാര്യങ്ങളെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത്, ജസ്റ്റിഫൈ ചെയ്യാൻ താൻ എന്തിനാ ശ്രമിക്കുന്നത് എന്ന് കുറെ പേരെങ്കിലും ചോദിക്കുന്നതാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ആരും ചോദിച്ചില്ല. അങ്ങനെ ഒരാളും എതിർക്കാതെ വിമർശിക്കാതെ അതേ സ്ഥാനത്ത് അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടുള്ള കമന്റുകൾ വായിച്ചപ്പോ എന്റെ മനസ്സിൽ ആദ്യവും മധ്യവും അവസാനവും തോന്നിയൊരു വികാരം, ഓരോ വാക്ക് പറയുമ്പോഴും ഞാൻ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. കാരണം ഞാൻ പറയുകയുണ്ടായി, നമ്മൾ ഏതെങ്കിലും വാക്ക് പറഞ്ഞാൽ, ഇന്നലെ വളരെ വേണ്ടപ്പെട്ടൊരു വ്യക്തി ആലപ്പുഴയിൽ നിന്ന് വിളിച്ചു പറഞ്ഞ്, നമ്മളുടെ യൂട്യൂബ് എല്ലാം കണ്ട് വിലയിരുത്തിയിട്ട് പറയുന്ന ആളാണ്, സാറ് ഇന്നലെ റെക്കോർഡ് ചെയ്തതിൽ നിനക്ക് എന്തറിയാം എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. സാറ് ഇന്ന് വരെ താങ്കൾ അല്ലെങ്കിൽ താൻ എന്നല്ലേ പറയാറുള്ളൂ, നീ എന്ന് പറയാറില്ലല്ലോ, പിന്നെ എന്തിനാ സാറ് നീ എന്ന് പറഞ്ഞത്, അത് ശരിയായോ, ഞാൻ അറിയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അത്രയും ശ്രദ്ധിച്ചു. വേറൊരാൾ അറിയിച്ചു, സാറേ റെക്കോർഡ് ചെയ്യുന്ന ക്യാമറയുടെ മുമ്പിൽ തൊട്ടു പുറകിലോ മറ്റോ ആണ് ക്ലോക്ക് വെച്ചിരിക്കുന്നത്, ആ ക്ലോക്കിന്റെ ടിക് ടിക് ശബ്ദം അരോചകമായിട്ട് തോന്നുന്നു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. പണ്ട് ഈ പുറകിൽ വെച്ചിരിക്കുന്ന കറുത്ത കർട്ടൻ, അത് കറുത്തത് മാറ്റണം സാറെന്ന്. ഇത്രയും ഞാൻ പറഞ്ഞത് നമ്മൾ പറയുന്നത് വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മാത്രമല്ല, അതിലെ ചെറുതും വലുതുമായിട്ടുള്ള കുറവുകൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ കറക്ഷൻ വരുത്താൻ ഏറ്റവും നല്ലൊരു മെത്തേഡ് ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മളെ അറിയിക്കലാണ്. അപ്പോ അങ്ങനെ അറിയിക്കുന്ന കൂട്ടത്തിൽ 99% ഇമ്പോർട്ടൻസ് കണ്ടന്റിനാണ്, എന്തു പറയുന്നു എന്നുള്ളതിനാണ്. ബാക്ക്ഗ്രൗണ്ടുകളും മറ്റുള്ളതെല്ലാം സെക്കൻഡറി ആണെങ്കിലും അതും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മളുടെ ആര്യൻ ഇൻവേഷനെ കുറിച്ചിട്ടാണ്. യഥാർത്ഥത്തിൽ ആര്യൻ ഇൻവേഷൻ എന്ന് പറയുന്ന സിദ്ധാന്തം എന്തിനാ ഉണ്ടാക്കിയറിയോ? ഇംഗ്ലീഷുകാര് ഈ ലോകത്തിലെ ഒത്തിരി രാജ്യങ്ങൾ കീഴടക്കി ഭരിക്കാൻ തുടങ്ങി 1620 മുതൽക്ക്. അവിടെ നിന്ന് അവർ ഇന്ത്യയിലേക്കും വന്നു. ഇന്ത്യ കണ്ടപ്പോ സമ്പൽ സമൃദ്ധമായ രാഷ്ട്രങ്ങള്, രാജധാനികള്, അമ്പലങ്ങള്, കാടുകള്, പ്രോഡക്റ്റുകള്, വെജിറ്റേഷൻസ് എല്ലാം കണ്ടു. അപ്പൊ ഈ ഇന്ത്യക്കാരുടെ ഈ സ്വതന്ത്രമായ ഭാവം, അതിഥി ദേവോഭവ എന്ന സങ്കല്പം, ആർക്കും ഭക്ഷണം കൊടുക്കാനും സ്വീകരിക്കാനും അവരുടെ നന്മകളെ സ്വീകരിക്കാനുമുള്ള തുറന്ന മനോഭാവം, ഇതെല്ലാം കണ്ടപ്പോ അവർക്ക് ഇന്ത്യ എന്ന രാജ്യത്തോട് അസാധാരണമായ ബഹുമാനം തോന്നി. ഞാൻ പറഞ്ഞ വാക്കല്ല, ധരംപാലിന്റെ ദ ബ്യൂട്ടിഫുൾ ട്രീ എന്ന പുസ്തകം വായിച്ചാൽ നിങ്ങൾക്കറിയാം, വളരെ ഭംഗിയായിട്ട് അവർക്ക് തോന്നി. അപ്പൊ ഈ ഇന്ത്യക്കാർക്ക് ഇന്ത്യക്കാരുടെ പ്രോഡക്റ്റ് അവരുടെ മാത്രമല്ല എല്ലാവർക്കും ഉള്ളതാണ് എന്ന ഒരു തോന്നൽ ഉണ്ടാക്കണം. അല്ലെങ്കിൽ തന്നെ അവരിൽ ആ തോന്നലുണ്ട്, സഹനാഭവതു സഹന ഉപനക്തു സഹവീര്യം കരവാവഹൈ തേജസ്വിനാവതീതമസ്തു എന്ന വേദമന്ത്രം എല്ലാവരും അവർക്കുള്ളത് പങ്കുവച്ച് തുല്യമായിട്ട് ജീവിക്കണമെന്നുള്ള ഒരു ചിന്താധാര. അങ്ങനെ ഇംഗ്ലീഷുകാരിവിടെ വന്നപ്പോ ഇന്ത്യക്കാരവരെ സ്വീകരിച്ചപ്പോ അവർക്ക് കച്ചവടം നടത്താനും സ്വാതന്ത്ര്യം കൊടുത്തപ്പോ അവർക്കൊരു തോന്നല്, ഇന്ത്യക്കാര് യഥാർത്ഥത്തിൽ ഇന്ത്യയിലുള്ളവരല്ല, അവരും പുറമേ നിന്ന് വന്നവരാണ് എന്ന് അവരുടെ മനസ്സിൽ പറഞ്ഞുകൊടുത്താൽ നല്ലതെല്ലാം സ്വീകരിക്കുന്നവര്, അല്ലെങ്കിൽ പുറമേ നിന്ന് പറയുന്നവര്, അറിവ് കൊടുക്കുന്നവര് സ്വീകരിക്കുന്ന ഇന്ത്യക്കാര് അത് സ്വീകരിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ മെക്കോളെ 1836
ഒരു സിദ്ധാന്തം ഉണ്ടാക്കാൻ നിർദ്ദേശിച്ചു. അതിന് നിർഭാഗ്യവശാൽ കേന്ദ്രമായത് മാക്സ് മുള്ളറും കൂടിയാണ്. അവരെല്ലാവരും കൂടി എന്ത് ചെയ്തു, ഇന്ത്യയിൽ അവർ വന്ന് നോക്കിയപ്പോൾ അവർക്ക് കാണാൻ സാധിച്ചത് കുറേ വ്യക്തികൾ കറുത്ത വർഗക്കാരാ, കുറേ വ്യക്തികൾ വെളുത്തവരാ. അപ്പൊ വെളുത്തവർ ശ്രേഷ്ഠന്മാരും കറുത്തവർ അധകൃതരുമാണ് എന്ന് രണ്ടായിട്ട് തിരിക്കാൻ പറഞ്ഞു. അങ്ങനെ അവര് ഈ കറുത്ത വർഗക്കാരാണ് പ്രാകൃതമായിട്ട് ഇവിടെ ഉള്ളത്, പ്രാചീനമായിട്ട് ഇവിടെ ഉള്ളത്, അബോറിജിനൽസ് ആയിട്ട് ഇവിടെ ഉള്ളത്. കാരണം ആഫ്രിക്കക്കാരൊക്കെ കറുത്തവരാ, പിന്നീടാണ് ഇംഗ്ലീഷുകാർ വെളുത്തവർ ആഫ്രിക്കയിൽ കുടിയേറിയതും അമേരിക്കയിൽ കുടിയേറിയതും ഓസ്ട്രേലിയയിൽ കുടിയേറിയതും. അപ്പോ നോർത്ത് ഇന്ത്യയിൽ വെളുത്ത തൊലിയുള്ളവരുണ്ട്, നോർത്ത് ഇന്ത്യയിലും സൗത്ത് ഇന്ത്യയിലും കറുത്ത തൊലിയുള്ളവരുണ്ട്. അപ്പൊ കറുത്ത തൊലിയുള്ളവർ ഇവിടെ ഉള്ളവരാണെന്നും വെളുത്ത തൊലിയുള്ളവർ ഇംഗ്ലീഷുകാരുടെ പോലെ കാബൂളിലോ താഷ്കണ്ടിലോ അല്ല ജർമ്മനിയിലോ ആർട്ടിക് ഓഷ്യനിൽ നിന്നോ എല്ലാം കുടിയേറി പാർത്തവരാണ്. ഈ പശുക്കളെ മേയിച്ചുകൊണ്ട് നടന്ന് നടന്ന് അവര് സപ്തസിന്ധു നദീതീരത്ത് വന്ന് ആ സിന്ധു നദി കണ്ട് അത്ഭുതപ്പെട്ട് അവിടെ സെറ്റിലായിട്ട് അവർ പ്രകൃതിയെ വർണ്ണിക്കാൻ തുടങ്ങിയെന്നും അവിടെ വേദങ്ങൾ എഴുതിയെന്നും ആദ്യത്തെ വേദം സപ്തസിന്ധുക്കളുടെ അടുത്ത് എഴുതിയെന്നും പിന്നീട് അവരിങ്ങനെ നോർത്ത് ഇന്ത്യയിലേക്ക് കുടിയേറി പാർത്തപ്പോൾ യജുർവേദം എഴുതിയെന്നും കുറെ കൂടി കഴിഞ്ഞപ്പോൾ സാമവേദം എഴുതിയെന്നും ഏതാണ്ട് അഥർവവേദം എഴുതിയതോടുകൂടി ഇന്ത്യ മുഴുവനും ആര്യന്മാരുടെ കീഴിൽ വന്നു എന്നും ദ്രാവിഡന്മാരെ കൊന്നു എന്നും ഒരു സിദ്ധാന്തം ഉണ്ടാക്കി. ദ്രാവിഡ എന്നൊരു വാക്ക് വേദത്തിൽ ഒരിടത്തും ഇല്ല. ദ്രാവിഡൻ എന്നൊരു വാക്ക് ഉണ്ടാക്കിയത് ഇംഗ്ലീഷുകാരാണ്. പിന്നെ ആ ദ്രാവിഡരുടെ ഭാഷ തമിഴാണെന്നും ആ തമിഴില് ഉള്ള ആയിരക്കണക്കിന് സംസ്കൃത വാക്കുകൾ മാറ്റി തമിഴില് തമിഴ് മാത്രമുള്ള വാക്കുകൾ എടുത്ത് മോൺലിയർ എന്ന് പറയുന്ന ആളൊരു ഡിക്ഷണറിയും ഉണ്ടാക്കി. എന്നിട്ട് അയാൾ തന്നെ പറഞ്ഞു, കണ്ടില്ലേ, തമിഴില് സംസ്കൃതമേ ഇല്ല, സംസ്കൃതം ആര്യന്മാരുടെ ഭാഷയാണ്, ഈ തമിഴ് ഇവിടെയുള്ള ദ്രാവിഡന്മാരുടെ ഭാഷയാണ്, ആ ദ്രാവിഡന്മാരെ കൊന്നിട്ടാണ് ആര്യന്മാര് ഭാരതത്തിലേക്ക് വന്ന് ഭാരതം ഭരിക്കാൻ തുടങ്ങിയത്. ഇങ്ങനെ ഒരു സിദ്ധാന്തം ഉണ്ടാക്കി. ശരിക്കും പറഞ്ഞാൽ ഒരു തരം നിരുപദ്രവമായിട്ടുള്ളൊരു സിദ്ധാന്തമാണ് അവര് വേദം. പക്ഷെ ഇതിന്റെ പുറകിലൊരു ഉദ്ദേശമുണ്ട്. ഈ നാടിന്റെ ഭാരതത്തിന്റെ അവകാശികൾ യഥാർത്ഥത്തിൽ ദ്രാവിഡന്മാരും ആ ദ്രാവിഡന്മാരെ കൊന്ന് കൊലവിളിച്ച് ആര്യന്മാര് വന്നു എന്നും ആര്യന്മാര് ശ്രേഷ്ഠന്മാരാണെന്നും ആ ശ്രേഷ്ഠത എന്ന വാക്കാണ് ആര്യവേപ്പ്, ആര്യവൈദ്യ ഫാർമസി, ആര്യവൈദ്യൻ, കൃണ്വന്തോ വിശ്വമാര്യം. ഈ ആര്യൻ എന്ന ആര്യമെന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾക്കറിയാം, സീതാദേവി ശ്രീരാമനെ വിളിക്കുന്നത് ആര്യപുത്ര എന്നാണ്. ദ്രാവിഡ രാജാവിന്റെ തലതൊട്ടപ്പനായിട്ടുള്ള രാവണനെ പോലും മണ്ഡോദരി വിളിക്കുന്നത് ആര്യപുത്ര എന്നാണ്. ഗാന്ധാരി ധൃതരാഷ്ട്രരെ ആര്യപുത്ര എന്നാ വിളിക്കാം. പണ്ട് ഭാരതത്തിലുള്ള സർവരാജാക്കന്മാരെയും ഭാര്യമാരെ ആര്യപുത്ര എന്നാ വിളിക്കാം. ശ്രേഷ്ഠനായ രാഷ്ട്രത്തിന്റെ മകനെ എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. കൃണ്വന്തോ വിശ്വമാദ്യം, ഈ ലോകത്തെ ശ്രേഷ്ഠന്മാരാക്കി തീർക്കാം. അതിന്റെ അർത്ഥം ശ്രേഷ്ഠന്മാരല്ലാത്തവരെ കൊന്നു കുഴിച്ചു മൂടിയിട്ട് രാജ്യം ഭരിക്കുക എന്നല്ല, ശ്രേഷ്ഠന്മാരാക്കി മാറ്റുക. വേദങ്ങളിലൂടെയും അറിവ് കൊടുത്ത് ജ്ഞാനയോഗം, കർമ്മയോഗം, ഭക്തിയോഗത്തിലൂടെ ഇങ്ങനെ ഒരു സിദ്ധാന്തം ഉണ്ടാക്കിയപ്പോ മാക്സ് മുള്ളർ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഒരു കത്തെഴുതി, എനിക്ക് ഭാരതത്തിലെ ഋഗ്വേദത്തെ പരിഭാഷപ്പെടുത്താനുള്ള ഉത്തരവാദിത്വമാണ് മെക്കോളെ നൽകിയിരിക്കുന്നത്. ഓരോ പേജ് പരിഭാഷപ്പെടുത്താനും 5 പൗണ്ടാണ് എനിക്ക് വേതനം നിശ്ചയിച്ചിരിക്കുന്നത്. ആ ഋഗ്വേദത്തെ ദുർവ്യാഖ്യാനം ചെയ്ത് പരിഭാഷപ്പെടുത്തി അത് ഭാരതം മുഴുവനും പ്രചരിപ്പിച്ചു കഴിയുമ്പോൾ വേദത്തോടുള്ള ഭാരതീയരുടെ ആദരവും ബഹുമാനവും പോവും. അവർ വേദത്തെ ഉപേക്ഷിക്കും. ആ വേദത്തെ ഉപേക്ഷിക്കുന്ന മനസ്സിലേക്ക് ബൈബിൾ ചിന്താധാരകൾ പ്രവേശിപ്പിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അങ്ങനെ എന്നിലൂടെ ഭാരതം ഒരു ക്രൈസ്തവ രാഷ്ട്രമാക്കി മാറ്റാൻ സാധിക്കും. ഞാൻ നേരത്തെ പറയാറുള്ളത് പോലെ അങ്ങനെയാണ് എയർഫോഴ്സ്, ആർമി ഫോഴ്സ്, നേവൽ ഫോഴ്സ്, ക്രിസ്ത്യൻ ഫോഴ്സിലൂടെ ഭാരതത്തെ എന്നും എന്നും ഇംഗ്ലീഷുകാർക്ക് ഭരിക്കാൻ സാധിക്കും. ഒരിക്കലും ഭാരതം മുഴുവനും ക്രിസ്ത്യാനിയായി കഴിഞ്ഞാൽ ഇംഗ്ലീഷുകാർക്ക് പോകേണ്ടി വരില്ല. അപ്പോ ആര്യന്മാര് പണ്ട് ഇവിടെ വന്ന് ദ്രാവിഡരെ തുലച്ച്
അവര് ഭരണം നടത്തി. അപ്പോ അതിനുശേഷം കുറെ കഴിഞ്ഞ് ആര്യവർഗത്തിൽ തന്നെ പെട്ട ഇംഗ്ലീഷുകാര് പിന്നീട് വന്ന് ഭാരതം ഭരിച്ചു. അപ്പോ ഇവിടെയുള്ള ഇന്ത്യക്കാരും ഇംഗ്ലീഷുകാരും രണ്ടുപേരും പുറത്തു നിന്ന് വന്നവരാണ്. തിരുവനന്തപുരം ഭാഷയിൽ പറഞ്ഞാല് വരത്തന്മാരാണ്. അപ്പൊ രണ്ടുപേരും വരത്തന്മാരായ സ്ഥിതിക്ക് ഭാരതത്തിലുള്ള എല്ലാ റിസോഴ്സുകളും രണ്ടു പേർക്ക് തുല്യമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അതായത് രണ്ടുപേരും കള്ളന്മാരായ സ്ഥിതിക്ക് കട്ട മുതൽ തുല്യമായിട്ട് ഭാഗിക്കുന്നത് പോലെ ഉപയോഗിക്കാൻ സാധിക്കും. അങ്ങനെ ആര്യന്മാര് പുറത്തു നിന്ന് വന്നവരാണെന്നും അവര് വേദങ്ങൾ എഴുതിയെന്നും അവരാണ് യഥാർത്ഥത്തില് ഭാരതത്തിലുള്ളവരെ നശിപ്പിച്ചതെന്നും ഒരു സിദ്ധാന്തമുണ്ടാക്കി പ്രചരിപ്പിച്ചു. നിർഭാഗ്യവശാൽ ഇംഗ്ലീഷുകാരോട് അസാധാരണ ബഹുമാനമുണ്ടായിരുന്ന ഈ നെഹ്റു ഉൾപ്പെടെ, സർദാർ കെ എം പണിക്കർ ഉൾപ്പെടെ, ഇവിടത്തെ അനവധി പണ്ഡിതന്മാരുൾപ്പെടെ അത് ശരിയാണെന്ന് ധരിക്കുകയും അതാണ് സത്യമെന്ന് ധരിക്കുകയും വേദങ്ങൾ അവരാ ശരിക്കൊന്ന് ആലോചിച്ചു നോക്കുക, പശുവിനെ ആടിനെ മേയിച്ചുകൊണ്ടുവന്നവര് തനി ആ കാലി മേയ്ക്കുന്നവര് വേദം എഴുതി എന്നുള്ളത് ചിന്തിക്കാൻ പറ്റുമോ? ഇവരെവിടെ നിന്നാ വന്നത്? ഓരോരുത്തരും ഓരോ സ്ഥലത്താ പറയുന്നത്. ചിലര് പറയും കാബൂളിൽ നിന്ന് വന്നു. കാബൂൾ എന്നൊരു വാക്ക് തന്നെ സംസ്കൃതത്തിലില്ല. ചിലര് പറയും സ്വിറ്റ്സർലൻഡിൽ നിന്ന് വന്നു, ചിലര് പറയും ആർട്ടിക് ഓഷ്യനിൽ നിന്ന് വന്നു, ചിലര് പറയും താഷ്കണ്ടിൽ നിന്ന് വന്നു, ചിലര് പറയുന്നു അഫ്ഗാനിസ്ഥാനിൽ നിന്ന്. എന്താ കാരണം? ഇല്ലാത്ത കറുത്ത പൂച്ചയെ ഇരുട്ടുമുറിയിൽ തപ്പുന്നത് പോലെ ഇല്ലാത്തൊരു സിദ്ധാന്തം. ഈ സിദ്ധാന്തം ഉണ്ടാക്കി മാക്സ് മുള്ളറ് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ അവതരിപ്പിച്ചു. ആയിരക്കണക്കിന് വ്യക്തികൾ, ഇംഗ്ലണ്ടിലെ പണ്ഡിതരും ചിന്തകരും ശാസ്ത്രജ്ഞന്മാരും കൈയടിച്ച് അത് പാസാക്കുകയും ചെയ്തു. പിന്നെ എല്ലാ ചരിത്രകാരന്മാരുടെയും ലക്ഷ്യം എന്ന് പറയുന്നത് ഈ മാക്സ് മുള്ളറും കൂട്ടരും ഉണ്ടാക്കിയ ആര്യൻ ഇൻവേഷൻ സിദ്ധാന്തത്തെ തെളിയിക്കാനുള്ള തെളിവുകൾ ഉണ്ടാക്കാം, അത് മാത്രമായിരുന്നു ലക്ഷ്യം. അയാള് പറഞ്ഞതിനെ തെളിയിക്കാം. അങ്ങനെ ഇംഗ്ലീഷുകാരുടെ ഭരണം ഭാരതത്തിൽ സ്ഥിരമായിട്ട് നിർത്താം. കുറേ കഴിഞ്ഞ് മാക്സ് മുള്ളറ് ഭാരതത്തിന്റെ പൈതൃകത്തിലേക്ക് അഗാധമായിട്ട് ഇറങ്ങിച്ചെന്നു. 57-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം സംസ്കൃതം പഠിക്കുന്നത്. ആ സംസ്കൃതം പഠിച്ച് ഭാരതത്തിലെ ഓരോ ഗ്രന്ഥങ്ങളെയും കുറിച്ച് പഠിച്ച് അദ്ദേഹത്തിന് മനസ്സിലായി താൻ ചെയ്യുന്നത് ഏറ്റവും വലിയ ഹീനകൃത്യമാണ്, ഏറ്റവും നികൃഷ്ടവും നീചവുമായിട്ടുള്ളതാണ് താൻ ചെയ്യുന്നത്, ഒരു കാരണവശാലും ഇത് ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു എന്ന ദുഃഖത്തില് മാക്സ് മുള്ളർ സ്വാമി വിവേകാനന്ദനെയും കാണുകയുണ്ടായി. വിവേകാനന്ദൻ മാക്സ് മുള്ളറെ മോക്ഷമുള്ളർ എന്നാ പേരിട്ടത്. ആ വിവേകാനന്ദനെ കാണുകയും ഭാരതത്തെക്കുറിച്ച് കുറേ പഠിക്കുകയും ഇതെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തെറ്റ് മനസ്സിലാക്കി. അദ്ദേഹം കരഞ്ഞുകൊണ്ട് എല്ലാ പ്രഭാഷണങ്ങളിലും പറഞ്ഞു ആര്യൻ ഇൻവേഷൻ തിയറി തെറ്റാണ്, ഞാൻ വെറുതെ ഉണ്ടാക്കിയതാണ്, ഇംഗ്ലീഷ് ഭരണാധികാരികൾക്ക് ഭാരതത്തിൽ തുടരാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം തന്നെ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ വലിയൊരു സമ്മേളനം വിളിച്ചുകൂട്ടി അതിൽ പ്രഖ്യാപിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ ആ സമ്മേളനത്തിൽ ഇൻവൈറ്റ് ചെയ്തവരെല്ലാം ഇറങ്ങിപ്പോയി. അദ്ദേഹം പറയുന്നത് കേൾക്കാൻ ആരും ഉണ്ടായില്ല. ഈ ആര്യൻ ഇൻവേഷൻ തിയറി തെറ്റാണെന്നും തന്നെ ചതിച്ച് വേറൊരു ലക്ഷ്യത്തിന് വേണ്ടി ഉണ്ടാക്കിച്ചതാണെന്നും അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറഞ്ഞത് കേൾക്കാൻ 4-5 പേരെ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഓഡിറ്റോറിയത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇതാണ് യഥാർത്ഥത്തിൽ ആര്യൻ ഇൻവേഷൻ സിദ്ധാന്തത്തിന്റെ ഒരു വശം. ഈ ആര്യൻ ഇൻവേഷൻ സിദ്ധാന്തത്തിന്റെ പുറത്ത് ആര്യന്മാര് ജർമ്മനിയിൽ നിന്നാണ് വന്നവരെന്നും ആര്യന്മാര് ബുദ്ധിമാന്മാരാണെന്നും ആര്യന്മാര് ശ്രേഷ്ഠന്മാരാണെന്നും ആൽബർട്ട് ഐൻസ്റ്റീനെ പോലെയുള്ളവർ ആര്യവംശത്തിന്റെ ഭാഗമാണെന്നും ജർമ്മൻകാർക്ക് ബുദ്ധി കൂടാൻ കാരണം അവർ ആര്യന്മാരാണെന്നും ഹിറ്റ്ലർ കൂടി പറഞ്ഞു തുടങ്ങിയതോടുകൂടി ലോകത്തിന്, പ്രത്യേകിച്ച് ഇംഗ്ലണ്ടുകാർക്കും അമേരിക്കക്കാർക്കും അവര് ചെയ്ത അബദ്ധം ശരിക്കും മനസ്സിലായി. അതോടുകൂടി അവരും ഈ ആര്യൻ തിയറി എന്നിട്ട് അതൊരു റേസ് അല്ലെന്നും ഒരു റേഷ്യൽ വിഭാഗമല്ലെന്നും അവരും ലോകത്തോട് പറയാൻ തുടങ്ങി. പക്ഷേ യഥാർത്ഥത്തില് ഹിറ്റ്ലർ ആര്യന്മാരുടെ ശ്രേഷ്ഠത്വത്തെ കുറിച്ച് പറഞ്ഞിട്ടാണ് ജർമ്മൻകാരെ ആവേശോജ്വലരാക്കിയിട്ട്
ലോകം മുഴുവനും ആര്യന്മാരെ കൊണ്ട് കീഴടക്കിപ്പിക്കാൻ രണ്ടാം ലോക മഹായുദ്ധം പ്രഖ്യാപിച്ച് ജർമ്മൻ പട്ടാളം ലോകം മുഴുവനും എത്തിയത്. ആ തിന്മ അനുഭവിച്ചപ്പോഴാണ് ഇംഗ്ലീഷുകാർക്കും മറ്റ് യൂറോപ്യന്മാർക്കും മനസ്സിലായത്, ആര്യൻ തിയറി എന്ന ഇല്ലാത്ത തിയറി ഉണ്ടാക്കിയതിന്റെ പരിണത ഫലമാണ് അത് ഉണ്ടാക്കിയവർ തന്നെ ചത്തൊടുങ്ങിയത്. ഫോർ എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അങ്ങനെ രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോ ലോകത്തിലെ പണ്ഡിതരും ചിന്തകരും ശാസ്ത്രജ്ഞന്മാരും ആര്യൻ ഇൻവേഷൻ തിയറി പൂർണ്ണമായിട്ടും നിരാകരിച്ചു. പക്ഷേ ഇന്ത്യയില് നെഹ്റുവിനെ പോലെയുള്ളവര് അത് നിരന്തരം നിലനിർത്തി. നെഹ്റുവിനത് നിലനിർത്തേണ്ടത് ആവശ്യമായിരുന്നു. കാരണം AD 995 മുതൽക്ക് ഗസ്നിയും ഗോറിയും ഖിൽജിയും തൈമൂറും മുതൽക്ക് 650 വർഷം ഇവിടേക്ക് കയറി ഈ മുസ്ലിങ്ങൾ ഹിന്ദുക്കളോട് കാണിച്ച ഏറ്റവും നീചമായിട്ടുള്ള കൊലപാതകം, അതിനുശേഷം പോർച്ചുഗീസുകാരും ഡച്ചുകാരും സ്പെയിൻകാരും ഇംഗ്ലീഷുകാരും ഇന്ത്യക്കാരോട് കാണിച്ച നീചമായ പ്രവൃത്തി, ഒന്ന് മുസ്ലിങ്ങള് മറ്റൊന്ന് ക്രിസ്ത്യാനികൾ. നിങ്ങൾക്ക് ഇംഗ്ലീഷുകാർ കാണിച്ചത് അറിയണമെങ്കിൽ ഒന്ന് ആൻഡമാൻ ഐലൻഡിൽ പോയാൽ മതി, അല്ലെങ്കിൽ കാലാപാനി എന്ന സിനിമ കണ്ടാൽ മതി. പോർച്ചുഗീസുകാർ ചെയ്തത് അറിയണമെങ്കിൽ സെയിന്റ് ഫ്രാൻസിസ് സേവിയർ എന്ന ആ കൊലപാതക വിശുദ്ധന്റെ ജീവചരിത്രം ഒന്ന് വായിച്ചാൽ മതി. അപ്പൊ മനസ്സിലാവും പോർച്ചുഗീസുകാരും ഫ്രഞ്ചുകാരും ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ഇന്ത്യക്കാരെ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് എന്ന്. ആ ചെയ്തതെല്ലാം പിന്നീട് ഇന്ത്യക്കാർ മനസ്സിലാക്കി ഇവിടെയുള്ള ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും അവര് പ്രതികാര ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുമോ എന്ന ഭയം ജവഹർലാൽ നെഹ്റുവിനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് പ്രധാനമന്ത്രി പദത്തിൽ എക്കാലവും ഇരിക്കണമെങ്കിൽ ഹിന്ദുക്കളെ എപ്പോഴും അടിമകളായിട്ട് നിർത്തിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോ ഈ ഹിന്ദുക്കള് പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യക്കാര് ആര്യന്മാരാണെന്നും പുറത്തുനിന്ന് വന്നവരാണെന്നും ഇവിടെയുള്ള യഥാർത്ഥ ആൾക്കാർ ദ്രാവിഡന്മാരാണെന്നും അത് കാരണം ആര്യന്മാര് ശരിക്ക് ഇവിടേക്ക് കേറി വന്നവരാണെന്നും ഉള്ള തെറ്റായിട്ടുള്ള ധാരണയിലൂടെ ഉണ്ടാകുന്ന ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഭാരതീയരിൽ നിലനിർത്തേണ്ടത് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ അതുപോലെ ഭാരതത്തില് അന്ന് നിലനിന്നിരുന്ന യൂണിവേഴ്സിറ്റികളിലെ വളരെ പ്രഗത്ഭരായ പ്രൊഫസർമാരെല്ലാം നെഹ്റുവിന്റെ ആരാധകരായിരുന്നു. ആ നെഹ്റു അത് പറഞ്ഞ് ഭാരതം മുഴുവനും എഡ്യൂക്കേഷൻ സിലബസിന്റെ ഭാഗമാക്കി സ്കൂളിലും കോളേജിലും എല്ലാം പഠിപ്പിച്ച് നമ്മുടെ മനസ്സിൽ ആര്യൻ ഇൻവേഷൻ തിയറി സ്ഥിരമായിട്ട് പ്രതിഷ്ഠിച്ചു. ഒറ്റ കാരണം ഇംഗ്ലീഷുകാരത് ചെയ്തത് ഇംഗ്ലീഷുകാർക്ക് ഭരിക്കാൻ വേണ്ടി, അവര് വരത്തന്മാരാണ് നിങ്ങളും വരത്തന്മാരാണ്, നമുക്ക് ഭാരതം എന്ന രാജ്യം തുല്യമായിട്ട് പങ്കുവെക്കാം, തുല്യമായിട്ട് അവകാശപ്പെട്ടതാണെന്ന് വരുത്താൻ അവർക്ക് ഉദ്ദേശം ഉണ്ടായിരുന്നു. ഇന്ത്യക്കാരത് പ്രചരിപ്പിക്കാൻ കാരണം നെഹ്റുവും നെഹ്റുവിന്റെ കുടുംബത്തിലുള്ളവർക്കും എക്കാലവും ഇവിടെ ഭരിക്കണമെങ്കിൽ ഹിന്ദുക്കളെ ഒന്ന് താഴ്ത്തിയില്ലെങ്കിൽ അവര് പ്രതികാര ബുദ്ധിയോടുകൂടി ഒരുമിച്ച് ചേർന്ന് ഈ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കൾക്കെതിരെ ചെയ്തതിന് എന്തെങ്കിലും പക വീട്ടുകയാണെങ്കിൽ അത് ഒഴിവാക്കാൻ ആ തിയറി ഇവിടെ ഉണ്ടാക്കേണ്ടത് ആവശ്യമാണ് എന്ന് നെഹ്റുവിന് തോന്നി. പിന്നെ നെഹ്റുവിനെ ആരാധിച്ചിരുന്നായിരുന്നു ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. എല്ലാവർക്കും നെഹ്റു എന്ന് പറയുന്നത് ഒരു ഹരമായിരുന്നു. ഞങ്ങളും ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ നെഹ്റുവിനെ കുറിച്ചല്ലാതെ വേറെ ഒന്നും ഞങ്ങൾക്ക്, തമാശ ആണെങ്കിലും കാര്യമാണെങ്കിലും കഥകളാണെങ്കിലും, ഇത് നെഹ്റു പറഞ്ഞ കഥ, ഇത് നെഹ്റു പറഞ്ഞ അനുഭവം, നെഹ്റു മകൾക്ക് എഴുതിയ കത്ത്, ഇത് നെഹ്റുവിന്റെ കവിത, ഇത് നെഹ്റുവിന്റെ പുസ്തകം ഡിസ്കവറി ഓഫ് ഇന്ത്യ, ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി, അങ്ങനെ കുറേ പുസ്തകങ്ങളുടെ ഭാഗങ്ങളൊക്കെയാണ് നമ്മളെ പഠിപ്പിക്കുക. അപ്പൊ ചെറുപ്പം മുതൽക്ക് എങ്ങനെയാണോ മുസ്ലിം ചെറിയ കുട്ടികളില് ഈ ഖുറാൻ ഇഞ്ചക്ട് ചെയ്ത് വിടുന്നത്, അതേപോലെ ഇന്ത്യക്കാരുടെ മനസ്സിൽ നെഹ്റുവിനെ ഇഞ്ചക്ട് ചെയ്ത് വിട്ടപ്പോ ആര്യൻ ഇൻവേഷൻ തിയറിയും ഇഞ്ചക്ട് ചെയ്ത് വിട്ടു. നെഹ്റു ഉണ്ടാക്കിയതെല്ലാം ഇഞ്ചക്ട് ചെയ്ത് അകത്തേക്ക് വിട്ടു. ചെറുപ്പത്തിലെ കിട്ടിയത് കൊണ്ട് അത് മാറ്റാനുള്ള മനസ്സ് നമുക്കില്ലാതെയായി. ഇതാണ് ആര്യൻ ഇൻവേഷൻ. ഇന്ന് വെറുതെ നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ നൂറുകണക്കിന് ഇന്ത്യക്കാരും വിദേശികളും ആര്യൻ ഇൻവേഷൻ തിയറി തെറ്റാണെന്ന് പറഞ്ഞ്
വളരെയധികം പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യക്കാർ മാത്രമല്ല, ധാരാളം പേര് ഈ ബുക്കുകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാത്തിലെയും രത്ന ചുരുക്കം ഒന്ന് മാത്രമാണ്, ഇംഗ്ലീഷുകാർ ഭാരതത്തെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിദ്ധാന്തമായിട്ടും ഇന്ത്യക്കാരത് നിലനിർത്തിയത് അവരുടെ ഭരണം നിലനിർത്താനും വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കണം. അപ്പൊ ഇതൊരു വലിയ തെറ്റിദ്ധാരണയാണ്, വലിയ തെറ്റിദ്ധാരണയാണ്. ഇന്നും ഭാരതത്തിന്റെ പൈതൃകത്തിൽ അഭിമാനിക്കുന്നവരുടെ മനസ്സിൽ പോലും ഈ ആര്യൻ ഇൻവേഷൻ സിദ്ധാന്തമുണ്ട് എന്നുള്ളത് ഓർമ്മിക്കുക. വളരെ ചെറുപ്പം മുതൽക്ക് തന്നെ കഴിഞ്ഞ 65-70 വർഷമായിട്ട് കൊടുത്ത ആ വിഷനിമഗ്നമായ സന്ദേശം ഇന്നും ഭാരതീയർ വെച്ച് പുലർത്താൻ കാരണം ചെറുപ്പം മുതൽക്ക് തന്നെ അത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. തുറന്ന് ചിന്തിക്കാനും ചിന്തിപ്പിക്കാനും അനുവദിക്കാത്തത് കൊണ്ട് മറ്റുള്ളവർ ആരെങ്കിലും ആര്യൻ ഇൻവേഷൻ തിയറി തെറ്റാണെന്ന് പറഞ്ഞാൽ അവനെ RSS-കാരനായിട്ടും ഹിന്ദു വർഗീയവാദിയായും BJP-ക്കാരനായും കാവ്യവൽക്കരണത്തിൻ്റെ ഏജന്റായിട്ടും എല്ലാം മുദ്രകുത്തുന്നത് കൊണ്ട് ആരും അത് പറയാനും സധൈര്യം മുമ്പോട്ട് വന്നില്ല. ഭാരതത്തിലും ഒത്തിരി തെറ്റിദ്ധാരണകൾ ഇപ്രകാരമുണ്ട്. ഇതെല്ലാം സത്യസന്ധമായി നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കൽ മാത്രമാണ് എൻ്റെ ലക്ഷ്യവും മാർഗവും. അത് നിങ്ങൾ ഭാരതീയരിൽ എത്തിക്കാം. ഭാരതത്തിൽ അസാധാരണമായ മാറ്റം സംഭവിക്കുന്നുണ്ട്. ആ മാറ്റത്തിന് സാംസ്കാരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും വ്യാവഹാരികമായിട്ടും നരവംശാസ്ത്രപരമായും സാമൂഹികമായിട്ടും എല്ലാം അസാധാരണമായ മാറ്റം സംഭവിക്കുന്ന കൂട്ടത്തിൽ തെറ്റായിട്ടുള്ള ധാരണകൾ അത് നീക്കാനുള്ള ഒരു യജ്ഞവും കൂടി നമ്മുടെ മനസ്സിലുണ്ടാവട്ടെ എന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രണാമം, നമസ്കാരം.